بسم الله الرحمن الرحيم. സാമ്പത്തിക പുരോഗതി ഉണ്ടാവാനും ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവാനും നാം പതിവാക്കേണ്ട മൂന്ന് സൂറത്തുകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഈ മൂന്ന് സൂറത്തുകൾ നമ്മൾ നിത്യജീവിതത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ ദാരിദ്ര്യം നമുക്കുണ്ടാവുകയില്ല, സാമ്പത്തികമായ നല്ല പുരോഗതി നമ്മുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമായ സമ്പത്ത് അള്ളാഹുത്തല നൽകിയിരിക്കും. രോഗങ്ങൾ കുറയുക, അതുപോലെ തന്നെ പ്രയാസങ്ങൾ കുറയുക, ഇത്തരം ഒരുപാട് ഗുണങ്ങൾ വേറെയും അതിൻ്റെ പിന്നാലെ കിട്ടും. നമ്മൾ ചെയ്യേണ്ടത് ഈ മൂന്ന് സൂറത്ത് പതിവാക്കുക എന്നുള്ളതാണ്. എല്ലാ ദിവസവും നാം ചൊല്ലണം, നമ്മുടെ വീട്ടുകാരും ചൊല്ലണം, എല്ലാവരും ചൊല്ലുക തന്നെ. അത് ചൊല്ലേണ്ട മൂന്ന് സൂറത്തുകൾ പറയാം. ഒന്ന് സൂറത്തുൽ വാഖിയാണ്. പരിശുദ്ധ ഖുർആനിലെ 56-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ വാഖിയ. ഇദാ വഖഅത്തുൽ വാഖിയ എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നാം ഓതേണ്ടത് മഗ്രിബ് നിസ്കാരത്തിന് ശേഷമാണ്. മഗ്രിബ് ഇഷായിൻ്റെ ഇടയിലാണ് ഏറ്റവും നല്ലത്. ഇനി അഥവാ ഇഷായിൻ്റെ മുമ്പ് സമയം കിട്ടിയില്ലെങ്കിലും പേടിക്കേണ്ടതില്ല, നാം കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പായി തന്നെ ഈ സൂറത്തുൽ വാഖിയ നാം ഓതിയിരിക്കണം. എല്ലാ ദിവസവും എല്ലാവരും ഓതാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. വീട്ടിൽ നല്ല വർക്കത്തുണ്ടാകും, വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും. രണ്ടാമത് നാം ഓതേണ്ട സൂറത്ത് സൂറത്തുൽ ബലദാണ്. പരിശുദ്ധ ഖുർആനിലെ 90-ാമത്തെ അധ്യായമാണ് സൂറത്തുൽ ബലദ്. ലാ ഉഖസിമു ബിഹാദൽ ബലദ് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നാം പാരായണം ചെയ്യേണ്ടത് സുബിഹിയുടെ സമയത്താണ്. അഥവാ സുബിഹി നിസ്കാരത്തിൻ്റെ മുമ്പ് സൂറത്തുൽ ബലദ് ഒരു പ്രാവശ്യം ഓതുക. സുബിഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷവും ഒരു പ്രാവശ്യം ഓതുക. അപ്പോൾ സുബിഹിക്ക് മുമ്പും ഓതണം, സുബിഹിക്ക് ശേഷവും ഒരു പ്രാവശ്യം നാം ഓതണം. നിത്യമായി നാം പതിവാക്കുക. ഐശ്വര്യപൂർണമായ ജീവിതം അള്ളാഹു തആല നമുക്ക് നൽകിയിരിക്കും. മൂന്നാമതായി നാം പതിവാക്കേണ്ട സൂറത്ത് സൂറത്തു ശറ ആണ്. പരിശുദ്ധ ഖുർആനിലെ 94-ാമത്തെ അധ്യായമാണ് സൂറത്തു ശറ. അലം നശറഹ് ലക സദ്രക് എന്ന് തുടങ്ങുന്ന ഈ സൂറത്ത് നാം ഓതേണ്ടത് എല്ലാ നിസ്കാരങ്ങൾക്കും ശേഷമാണ്. 11 പ്രാവശ്യം ഓതുക. എല്ലാ നിസ്കാരങ്ങൾക്കും ശേഷം 11 പ്രാവശ്യം ഓതുക. അങ്ങനെ നാം പതിവാക്കുക. എന്നാൽ അള്ളാഹു തആല വലിയ ഐശ്വര്യം നമ്മുടെ ജീവിതത്തിൽ നൽകും. കുടുംബത്തിൽ ഐക്യമുണ്ടാകും. സാമ്പത്തികമായ പുരോഗതി അള്ളാഹു തആല നമുക്ക് നൽകിയിരിക്കും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമായ എത്ര സമ്പത്ത് അള്ളാഹു തആല നൽകും, അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ അള്ളാഹു തആല നമുക്ക് തുറന്നു തന്നിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ഐശ്വര്യപൂർണമായ ജീവിതം നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ.